അടുത്ത കാലത്ത് നടന്ന മിക്കവാറും എല്ലാ കുറ്റകൃത്യങ്ങളിലും പ്രധാന വില്ലൻ ഇത്തരത്തിലുള്ള ന്യൂജൻ ലഹരി വസ്തുക്കളാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ശിലകളിൽ ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അടികൊള്ളുന്നതൊന്നും അറിയാൻ കഴിയുന്നില്ല. ഒരു മരവിപ്പ് പോലെയാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഗുണ്ടകളൊക്കെ ഇത്തരത്തിലുള്ള ഈ MDMA പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന കാലത്ത് കൂടിയാണ് നാം കടന്നു പോകുന്നത്. അവരൊക്കെ ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെയാണ് നമ്മുടെ പിഞ്ച് വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള ഈ ലഹരി ഉപയോഗത്തിന് അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അത് പാടില്ല മക്കളെ. നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗത്തിൽ നിന്നും പിന്മാറണം. നിങ്ങളുടെ കുടുംബം നോക്കണം. നിങ്ങൾ ഇനിയും ഒരുപാട് കാലം ജീവിച്ചിരിക്കേണ്ടവരാണെന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. നിങ്ങളോടുള്ള അഭ്യർത്ഥനയാണ്, മദ്യത്തെക്കാട്ടിലും കഞ്ചാവിനെക്കാട്ടിലും എത്രയോ പതിന്മടങ്ങാണ് ഈ രാസവസ്തുവിൻ്റെ ഉപയോഗം കൊണ്ട് ഉണ്ടാകാൻ പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. കുറച്ചു നാൾ മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അങ്ങ് കൊച്ചിയിൽ ഒരു പെൺകുട്ടിയെ പോലീസ് പിടിച്ചു. പെൺകുട്ടിയുടെ കയ്യിൽ ലഹരി വസ്തുക്കൾ ഉണ്ടെന്ന് പോലീസിന് ഉറപ്പാണ്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും കണ്ടെത്താൻ കഴിയുന്നില്ല. അവസാനം ഒരു വനിതാ പോലീസ് ഓഫീസർ ആ പെൺകുട്ടിയെ പരിശോധിച്ചപ്പോൾ പെൺകുട്ടിയുടെ മുടി ക്ലിപ്പ് ചെയ്ത ക്ലിപ്പിനകത്തു നിന്നും മാരക മയക്കുമരുന്ന് പിടിച്ചെടുത്തു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണരുത്. അന്ന് കൊച്ചിയിലാണ് ഇതൊക്കെ നടന്നതെങ്കിൽ ഇന്ന് നമ്മുടെ മൂക്കിന് കീഴേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. മെത്തലിൻ ഡയോക്സി മെത്താഫെറ്റമിൻ, ചുരുക്കപ്പേര് MDMA, ലഹരിയുടെ ന്യൂ വേർഷൻ, ഉപയോഗിക്കുന്നവരിലേറെയും പ്ലസ് ടു ഡിഗ്രി വിദ്യാർത്ഥികൾ. പണ്ട് ഹൈറേഞ്ചിൽ നിന്നും കഞ്ചാവ് കടത്തിയിരുന്ന ലഹരി മാഫിയ ഇന്ന് MDMA പുതിയ വിപണന തന്ത്രങ്ങൾ നമ്മുടെ നാട്ടിൽ പരീക്ഷിക്കുകയാണ്. കഞ്ചാവ് വിൽപ്പന പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പെട്ടെന്ന് പിടിക്കാൻ കഴിയും. എന്നാൽ ഇത്തരം ന്യൂജൻ സാധനങ്ങൾക്ക് അത്തരത്തിലൊരു ശല്യമില്ല, ഗന്ധമില്ല. മാത്രമല്ല എവിടെ വേണമെങ്കിലും എളുപ്പത്തിൽ ഒളിപ്പിച്ചു വെക്കാൻ കഴിയും. അഥവാ പോലീസിൻ്റെ കയ്യിൽപ്പെട്ടാലും സാധനം എളുപ്പത്തിൽ മുക്കാം, വളരെ രഹസ്യമായി സൂക്ഷിച്ചു വെക്കാം. പ്രതിയെ കയ്യിൽ കിട്ടിയാലും സാധനം കണ്ടെത്താൻ പോലീസ് വിയർക്കും. ഇത്തരം കേസുകളിൽ പലപ്പോഴും പോലീസ് പ്രതിയായി മാറുകയാണ് ചെയ്യുന്നത്. ഒരു മഹാവിപത്തിനെയാണ് നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികളിൽ പലരും ഇത്തരം മാരക മയക്കുമരുന്നുകൾക്ക് അഡിക്റ്റാണെന്ന് പല രക്ഷിതാക്കളും അറിയുന്നത് വൈകിയാണ്. വളരെ മാന്യമായി വസ്ത്രം ധരിച്ച് ഇംഗ്ലീഷ് സംസാരിച്ച് കറങ്ങി നടക്കുന്നവരെ പിന്നെ എങ്ങനെ സംശയിക്കും? വലിയ കുടുംബത്തിൽ നിന്നും വരുന്നവരും നല്ല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഇക്കൂട്ടത്തിലുണ്ടെന്ന് നാം മനസ്സിലാക്കാതെ പോകരുത്. മാന്യമായിരിക്കുമ്പോൾ തന്നെ ന്യൂജൻ ലഹരിയുടെ പിടിയിലമർന്ന ഒരുപാട് ആളുകളെ നമുക്ക് ചുറ്റും കാണാൻ കഴിയും. ഓരോ ദിവസവും അക്കൂട്ടരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ദുഃഖകരമായ വാർത്ത നാം കേൾക്കാതെ പോകരുത്. നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് കുട്ടികളുണ്ടാകും, ഒരുപാട് യുവാക്കളുണ്ടാകും. അവരൊക്കെ എന്തു ചെയ്യുന്നു, അവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു, എവിടെ പോകുന്നു എന്നൊക്കെ നമ്മൾ ഒന്ന് കണ്ണു തുറന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഒരു ലൈൻ MDMA 500 രൂപ മുതൽ 1500 രൂപ വരെ നൽകണമെന്നാണ് കണക്ക്. ഏതാണ്ട് അത് 2000 രൂപ വരെയൊക്കെ പോകുന്നുണ്ട്. ഒരു ലൈൻ MDMA എന്ന് പറഞ്ഞാൽ ഒരു കല്ലുപ്പ് പോലെയുള്ള ഒരു വസ്തു പൊടിച്ചിട്ട് മൊബൈലിൻ്റെ ഗ്ലാസും പുറത്ത് വയ്ക്കുക, എന്നിട്ട് പഴയ ATM കാർഡ്, ഉപയോഗശൂന്യമായ ATM കാർഡ് ഉപയോഗിച്ചിട്ട് അത് ഇങ്ങനെ അടുപ്പിച്ച് വയ്ക്കുക, ഒരു ലൈനാക്കിയിട്ട് വയ്ക്കുക. അതിനുശേഷം നമ്മുടെ സാധാരണ കറൻസി ഉപയോഗിച്ച് അത് ചുരുട്ടിയിട്ട് അത് ഇങ്ങനെ വലിച്ച് മൂക്കിലേക്ക് വലിച്ചെടുക്കുക, ഒരു മൂക്ക് അടച്ചിട്ട് വലിച്ചെടുക്കുക. അങ്ങനെയാണ് ഈ മാരകലഹരിയെ ഇവരുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഏതാണ്ട് 6 മുതൽ 8 മണിക്കൂർ നേരം വരെ ഈ ലഹരി ഇവരുടെ ശരീരത്തിൽ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ഏതാണ്ട് 25-40 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇവർ ലഹരി പ്രവർത്തിക്കാൻ തുടങ്ങും. പിന്നീട് ഇവർ ചെയ്യുന്നതൊക്കെ യാന്ത്രികമായിരിക്കുമെന്നുള്ളത് തന്നെയാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. പലരും ചിലപ്പോൾ പെട്ടെന്ന് വയലന്റ് ആകും. നമ്മൾ പറയുന്നതൊന്നും അവർക്ക് മുഖവിലക്കെടുക്കാൻ കഴിയണമെന്നില്ല. വീട്ടിലെത്തിയാൽ അമ്മയേത് പെങ്ങളേതെന്ന് തിരിച്ചറിയാൻ അത്തരം കുട്ടികൾക്കോ യുവാക്കൾക്കോ സാധിക്കണമെന്നില്ല. അവർ ഒരു മായാലോകത്ത് തന്നെ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ തന്നെയാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ നമ്മുടെ യുവാക്കളുടെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് നാം മനസ്സിലാക്കണം. രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ, നമ്മുടെ കുട്ടികളെ കോളേജിലേക്ക് അയക്കുമ്പോൾ നിങ്ങളുടെ ഒരു കണ്ണ് എപ്പോഴും അവരുടെ പിറകെ വേണം. ഇല്ലാത്തിടത്തോളം കാലം അവർ അല്പായുസ്സുക്കളായി മാറുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഏതാണ്ട് 162 മില്ലിഗ്രാമോളം ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണം മാത്രമേ ഉള്ളൂ മുന്നിൽ, മറ്റൊന്നുമില്ല എന്ന് ഇക്കൂട്ടർ മനസ്സിലാക്കുന്നില്ല. ചില നിമിഷങ്ങളുടെ ഉല്ലാസത്തിനു വേണ്ടി ഒരു ജീവിതം മുഴുവൻ ചെറുപ്പത്തിൽ തന്നെ ഹോമിക്കുന്ന യുവാക്കൾ മനസ്സിലാക്കണം, നിങ്ങൾ പോകുന്നത് നല്ല വഴിയിൽ കൂടിയല്ല. ബംഗളൂരു, ഗോവ, മുംബൈ, ഗുജറാത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം കേരളത്തിലേക്ക് ഇത്തരത്തിൽ MDMA പോലുള്ള മാരക മയക്കുമരുന്നുകൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. അവിടെ ലാബുകളിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് നിർബാധം ഇങ്ങോട്ടേക്ക് കടത്തുന്നത്. അത്
കൊറിയർ ആയിട്ട് വരുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. നമ്മുടെ നാട്ടിലേക്ക് കൊറിയറായിട്ട് ഈ സാധനങ്ങൾ വരുന്ന ഇവിടുത്തെ യുവാക്കൾ അത് വാങ്ങുന്നതായിട്ട് നമ്മുടെ നാട്ടിലെ പോലീസുകാർക്ക് പോലും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് ഇവരെ പിടിക്കാൻ കഴിയുന്നില്ല. ലഹരിയുടെ മൂർധന്യാവസ്ഥയിൽ ഇവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തലങ്ങൾ നമ്മൾ പലതും പല സ്ഥലങ്ങളിൽ നിന്നും കാണുന്നതാണ്. പട്ടണങ്ങളിൽ മാത്രമല്ല, ഓരോ കുഗ്രാമങ്ങളിൽ പോലും യുവാക്കൾ ലഹരിയുടെ പിടിയിലേക്ക് അമരുമ്പോൾ നമുക്ക് കണ്ണുകെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല. നമുക്കവരെ പിന്തിരിപ്പിക്കണം, അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടിയാണ് കേരള പോലീസ് ഇത്തരത്തിൽ നല്ല ഒരു ഉണർവെന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ആ പദ്ധതിയുമായി സഹകരിക്കാൻ പൊതുജനങ്ങൾ തയ്യാറാകണം. നമുക്ക് പോലീസിനോടൊപ്പം ചേർന്നതുകൊണ്ട് ഇത്തരം മാരക മയക്കുമരുന്നുകൾക്കെതിരെ പോരാടാമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്ന് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.